വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ്. ആക്ച്വലി മുമ്പ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ എല്ലാ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ വരുന്ന റിക്വസ്റ്റാണ് ഈ ഒരു ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വീടിലോട്ട് പോണതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബേസിൽ നിന്ന് തുടങ്ങാം. അപ്പം എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ദാ ഇവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതാ ഈ ഒരു മരം ഉണ്ടല്ലോ, ഇത് നല്ല പൊഴിഞ്ഞു പോയി. ആ ഇത് ആപ്പിള് നെല്ലിക്ക എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ആപ്പിള് നെല്ലിക്ക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് പുളിയുടെ ടേസ്റ്റാണ്. എന്താ, പുളിപ്പാണ്. ബട്ട് ഇത് ഭയങ്കരമായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല. ഒരു മീഡിയം ലെവലിൽ നിന്ന് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ, അപ്പം ഞാനിത് ഓവറോളായിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്, നല്ല തണലാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആപ്പിള് നെല്ലിക്ക അത്രയല്ല കേട്ടോ, ഇവിടെ പേര, ജാമ്പയ്ക്ക, പുളിഞ്ചിക്ക, മാങ്ങ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ എന്താ ഔട്ടറൊക്കെ കണ്ടാടുമല്ലോ, ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ, വെരി കമേൺ. അപ്പോൾ ഇതാണ് ഹാള്. അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് കേട്ടോ. പിന്നെന്താ, നല്ല സ്പേസ് ഉണ്ട്, നല്ല വലിയൊരു ഹാളാണ്. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ തുടങ്ങിയിട്ട്, ഇവിടെയാണ് തുടങ്ങുന്നത്, ഇവിടെ തുടങ്ങിയിട്ട് നേരെ അങ്ങോട്ട് അവസാനിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു അടുക്കള ഉണ്ട്, പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട്. അപ്പോൾ എന്താ, ഇതാണ് അടുക്കള. നെക്സ്റ്റ് ഇതൊരു റൂം, അതൊരു റൂം. ഈ ഒരു റൂം എന്ന് പറയുന്നത് അമ്മയുടെ മാളുവിൻ്റെ റൂമാണ്. പിന്നെ ഈ ഒരു റൂം എന്ന് പറയുന്നത് എൻ്റെ റൂമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ റൂമാണെന്ന് കൂടെ പറയാം. എന്ന് വെച്ചാൽ ചില ദിവസം അമ്മ മാളിൻ്റെ കൂടെ കിടക്കും, ചില ദിവസം എൻ്റെ കൂടെ കിടക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. എന്താണെന്ന് വെച്ചാൽ അടുക്കള ആദ്യം കാണിക്കാം, കാരണം ഒരു വീടിൻ്റെ ഏറ്റവും നല്ല ബേസ് എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പോവാം. ഓക്കെ, ഞാൻ എന്തോ പറയും, ഒന്നുമില്ല, സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലം, ഗ്യാസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയത്തുള്ളൂ. പിന്നെ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓവർ ഉള്ളിട്ട് കാണിച്ചു തരാം. ഞാൻ ബെഡ്റൂമിലാണെങ്കിൽ കാണാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയാം. അടുക്കളയിൽ വലിയതൊന്നുമില്ല. പിന്നെ ഇതായി ഇവിടെ കുറച്ച് ഇതുണ്ട്, പിന്നെ കഴുവാൻ കുറച്ച് പാത്രം അരിട്ടിട്ടുണ്ട്, പിന്നെ എന്താ ഇതൊക്കെയാണ്. ഇതാണ് അടുക്കള, ഇത് ഓവറോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്ന് എന്താ പുറത്തിറങ്ങാൻ പറ്റും കേട്ടോ. പുറത്ത് ഇതാ ഇവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ അടുക്കളയുടെ ബാക്കിലത്തെ ഡോറ്. ഓക്കെ, ഞങ്ങൾ എന്താ ബാക്ക് ഡോറ്. അപ്പം ഇത് ബാത്റൂമാണ് കേട്ടോ. എന്താ ഇത് ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അകത്തുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് മറ്റേ ആപ്പിൾ നെല്ലിക്ക കാണാൻ പറ്റും. പിന്നെ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്കിനി റൂമിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് മാളുവിൻ്റെ റൂം. അപ്പോൾ നമുക്ക് മാളുവിൻ്റെ റൂമിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ മാളുവിൻ്റെ റൂം. ഓക്കെ, മാളു കിടക്കുന്നത് ഇവിടെയാണ് കണ്ടോ. 3D ചന്ദ്രനില്ല, നക്ഷത്രങ്ങളുടെ ഒരു ഇതിലാണ് അവൾ കിടക്കുന്നത്. നെക്സ്റ്റ് എന്താ ഇവിടെ ഇരുന്നാണ് അവൾ പഠിക്കുന്നത്, ഇവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ ഓക്കെ, ഇതാണ് സെറ്റപ്പ്. പിന്നെ എന്താ ഈ മുകളിൽ ഉണ്ടോ, ഈ മുകളിൽ അപ്പൂട്ടൻ കിടക്കും. പിന്നെ അതൊക്കെ മാളൂന് കിട്ടിയ കേട്ടോ, ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയതില്ല, അത് ഫുള്ള് മാളൂന് കിട്ടിയതാണ്. എക്സാം 10+2 അങ്ങനെ അതൊക്കെ അതിനൊക്കെ കിട്ടിയതാണ്. പിന്നെ ഇവിടെയാണ് മുകളിൽ അപ്പൂട്ടൻ കിടക്കും. അപ്പോൾ ആക്ച്വലി അപ്പൂട്ടൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് അവ എപ്പോഴും ഇവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്, എപ്പോഴും ഇവിടെ കിടക്കുള്ളൂ, അല്ലാതെ എൻ്റെ അടുത്ത് കിടക്കില്ല, ആരുടെ അടുത്ത് കിടക്കില്ല, എപ്പോഴും ഈ ഒരു പൊസിഷനിൽ മാത്രമേ കിടക്കുള്ളൂ, അല്ലെങ്കിൽ ഇതാ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ കിടക്കുള്ളായിരുന്നു. ഇപ്പം എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ മാളുവിൻ്റെ റൂം. ഇനി നമുക്ക്
എൻ്റെ റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തിരുന്നാണ് എടുക്കുന്നത്. കാരണം എൻ്റെ രണ്ട് മൂന്ന് ബാക്ക്ഗ്രൗണ്ട് ഇവിടെയാണ് കേട്ടോ, യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം. ഉണ്ടല്ലോ ടു കൺട്രീസിൽ രാജു വർഗീസ് ഒരുക്കി വെച്ചേക്കോ, അല്ലാതെ പോലെയാണ് എൻ്റെ റൂം. അയ്യോ, തുറക്കാൻ ഭയങ്കര പാടാണ്, കുറച്ച് സൗണ്ട് കേൾക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകാം. ഇത് കണ്ടോ, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ മാസ്ക് വെച്ച് വെച്ചേക്കാണ്. കോവിഡ് വന്നാലാ ആ മക്കൾ മോഹം കാണിച്ചോട്. ഇതാ സുന്ദര, നമ്മൾ മാസ്ക് വയ്ക്കും കോവിഡ് വരാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ എന്താ, ഞാൻ ഇവിടെയാണ് വീഡിയോ എടുക്കുന്നത്, ഉറങ്ങുന്നത്. പിന്നെ പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്താ, ഓക്കെ നമുക്ക് ഇത് പോവാം. ഇതെൻ്റെ വീഡിയോ, എൻ്റെ പണി സാധനങ്ങളാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോ എടുക്കുന്ന റിംഗ് ലൈറ്റ്. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി റിംഗ് ലൈറ്റ് വെച്ചല്ലേ വീഡിയോ എടുക്കുന്നത്, അതിനെ അങ്ങനെ ചെയ്യുന്നതെന്ന്. ആക്ച്വലി നമുക്കൊരിക്കലും നമ്മുടെ ക്യാമറയിൽ നമ്മുടെ റൂമിൻ്റെ ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അത്ര നല്ല മീൻസ് നന്നായിട്ട് കാണുമല്ലോ. ഞാൻ എന്താ ഇരുട്ടത്തിരിക്കുന്നതാണൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, എന്നെ കാണാനേ പറ്റത്തില്ലെങ്കിൽ എന്നെ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ, ഞാൻ പറയുന്ന കേട്ടിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോഴത്തേക്കും റിംഗ് ലൈറ്റ് വെച്ചിട്ട് എടുത്താലേ പറ്റത്തുള്ളൂ, അല്ലാതെ റിംഗ് ലൈറ്റ് വയ്ക്കാതെ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, എന്നാലും നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ എന്താ എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ സ്കിൻ കെയർ ഹോൾ ചെയ്യുന്നത്, ഹെയർ കെയർ ഹോൾ ചെയ്യുന്നത്, ഡ്രസ് ഹോൾ അതൊക്കെ ചെയ്യുന്ന എന്തിനാണ്. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ് എന്നുള്ള നിലയിൽ എനിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലാതെ എനിക്ക് മേക്കപ്പ് വീഡിയോസ് മാത്രം അല്ലെങ്കിൽ സ്കിൻ കെയറോ ഹെയർ കെയറോ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോള് അങ്ങനെ ചില്ലറ അല്ലറ ചില്ലറ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്ത ഈ ഒരു പെട്ടി ഉണ്ടല്ലോ, അതായത് ഈ ഒരു സാധനം എൻ്റെ ഇതെൻ്റെ മേക്കപ്പാണ് കേട്ടോ. മേക്കപ്പ് സാധനങ്ങളാണ്, ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐ മേക്കപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ആപ്ലിക്കേറ്റേഴ്സ് അങ്ങനെ. ഇത് എൻ്റെ സ്കിൻ കെയറാണ്. ഇത് ഞാൻ അങ്ങനെ ഡെയിലി എടുക്കുന്നതാണോ ചോദിച്ചാൽ അങ്ങനെയല്ല, ഡെയിലി എടുക്കാത്ത സ്കിൻ കെയറാണ്, ഡെയിലി എടുക്കാത്ത സ്കിൻ കെയറാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ, ഇത് എൻ്റെ ഞാൻ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ്. ഡ്രസ്സും പിന്നെ എനിക്ക് വിലപിടിപ്പായിട്ടുള്ള എൻ്റെ സ്ട്രൈറ്റ്നർ, കേളർ, ഹെയർ ഡ്രയർ അതൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും തുറന്ന് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, കണ്ടു, ആ ഇനി മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇങ്ങോട്ട് വരാം. ഇവിടെ എൻ്റെ ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ. ഞാനിത് ഞാൻ വാങ്ങിച്ച വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെയാണ് എൻ്റെ ഡെയിലി സ്കിൻ കെയർ സാധനങ്ങൾ ഇരിക്കുന്നത്. എന്താ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ എല്ലാം ഇരിക്കുന്നത് ഇവിടെയാണ്. ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോഴെനിക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പമുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ, ഓക്കെ കം ഓൺ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോം ഡെക്കേഴ്സ്, അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ടോ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. ഇത് എന്താ നമ്മൾ ഞാൻ മീഷോ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുഷൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എന്തെനിക്കൊന്ന് ഗിഫ്റ്റൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇത് ഇതൊക്കെ എന്താ ഒരുങ്ങുന്ന സാധനങ്ങൾ. ഓക്കെ, മറ്റേ തലയിൽ വരുന്ന സ്ക്രഞ്ചീസ്, പിന്നെ ഇതെൻ്റെ കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഇവിടെയാണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത്. ഇത് പുതുതാണ് കേട്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇന്നായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത് പുതിയ സാധനമാണ്, ഞാൻ ഇപ്പോൾ വാങ്ങിച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഹോൾ ഉടനെ വരുന്നുണ്ട്. ഇത് മാത്രമല്ല ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല നല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് അറിയോ, ഇത് മൾട്ടി പർപ്പസ് ആണ്, വേറെ ഒന്നുമല്ല. എന്നാ എന്താ ഇത് ഞാൻ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു സംഗതി കൂടെ, എനിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ്. എന്നാലും എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്, രാത്രി കിടക്കാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് എന്തെന്ന് എന്നെ പ്രേതം പിടിക്കാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് തോന്നും ഞാൻ ഭയങ്കര വിളിയാണ്. എനിക്ക് പ്രേതം പിടിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഭയങ്കര വിട്ട് വിളിക്കും എനിക്ക്. ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് ഇങ്ങനെ എന്താ ഉറങ്ങി എനിക്ക് ഉറങ്ങുമ്പോൾ തോന്നും എൻ്റെ ഫ്രണ്ടിൽ ഒരു കറുത്ത രൂപ എന്നെ പിടിക്കാൻ വന്നു, എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഭയങ്കര പേടിയാണ് ആത്മാവിനെ, അങ്ങനെ ഒന്നും ഇല്ലേ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ്. ബട്ട് ഞാൻ ഭയങ്കര പ്രേത സിനിമ കാണുന്ന ഒരാൾ കൂടിയാണ്, എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആണ്. അമ്മ പറയും ഈ കാണിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, പകൽ മാത്രമേ ഉള്ളൂ, രാത്രിയെ ഞാൻ സാധുവാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ്. ഓക്കെ,
ആണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് എണ്ണ വീണതാണ് ഓക്കെ അപ്പോൾ എന്താ ഇതൊക്കെ എൻ്റെ സാമഗ്രികളാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ അത് എൻ്റെ നോട്ട്സ് ഞാൻ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു മന്ത്ലി ഞാൻ വീഡിയോയുടെ കണ്ടൻറ്റൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു ഡയറിയിലാണ് കേട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ ഇതെനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് എന്നാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ ഇത് സംഭവം അടിപൊളിയാണ് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നെന്ന് ആക്ച്വലി നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇവിടെ ഇനി നമുക്ക് വരൂ വരൂ ഓക്കെ ഇത് കണ്ടോ ഇത് ഇത് ഹെയർ എക്സ്റ്റെൻഷനാണ് കേട്ടോ ഇത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പ്രിയ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് ആരാ തിരുപ്പനടി നീ ഊരി വെച്ചേക്കണേന്ന് അവൻ ഞാൻ മുടി ഇട്ടതിന് ശേഷം അവനെ കളിയാക്കുന്നതാണ് ഞാൻ തിരുപ്പം വെച്ചോണ്ടാണ് നടക്കണതെന്ന് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ഇതാണ്ട് ഇതുണ്ടല്ലോ ഇത് ഈ ഒരു എന്താ ഈ സാധനത്തിനാണ് പറയുന്ന പേര് പിന്നെ ഒരു പഴമൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇട്ടിട്ടുണ്ട് എനിക്ക് നമ്മൾ ഇടുന്ന ഡ്രസ്സില്ലേ ഇടുന്ന വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ് അപ്പോൾ ഞാൻ ഡെയിലി കഴുകാറില്ല ഞാൻ ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും കഴുകുന്നത് അല്ലെങ്കിൽ ഒരു ജോഡി ആകുമ്പോഴായിരിക്കും കഴുകുന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഇടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് ഇനി ഫുൾ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോസിലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ എന്താ മാളുവിനെ കാണിച്ചിട്ടുണ്ട് ഇനി കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്ന് പറയരുത് മാളുവിൻ്റെ ഫ്രണ്ട്സ് ഗൗരി ഇഷ്ടമല്ലേ ഗൗരി എന്താ കാണിക്കാത്തേ ഓ ഗൗരി ഇഷ്ടമല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അവൾ വരാത്തതുകൊണ്ടാണ് കാണിക്കാത്ത അവൾ വരാറില്ല ഞാൻ എത്ര തവണ അവളുടെ അടുത്ത് വീഡിയോയിൽ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് എന്താ അവൾക്ക് താല്പര്യം അവൾക്ക് കുറച്ച് കൊറിയൻ സീരീസ് കുറച്ച് എന്താ സീരിയൽ ഉറക്കം ഉറക്കം പിന്നെ എപ്പോഴെങ്കിലും പഠിക്കും അല്ല ഞാൻ ഉറങ്ങും ഉറങ്ങില്ല ഒരു ദിവസം 4 മണിവരെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി അതെൻ്റെ ഒരു കുറ്റമല്ല ഓക്കെ അപ്പോൾ ഇതാണ് മാളു സേ ഹലോ ഹലോ ബ്രൂണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പറ
സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഒരുമിച്ച് പറ ടാറ്റാ ബൈ ബൈ ഉമ്മ. ആരെങ്കിലും വിളിച്ചാൽ